ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഞങ്ങളുടെ വേർപിരിയൽ ഭയങ്കര വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഒടുവിൽ നടി രേവതി അത് തുറന്നു പറഞ്ഞു. തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് സുപരിചിതയാണ് നടി രേവതി. ഭരതൻ സംവിധാനം ചെയ്ത ചിത്രം കാറ്റത്തൊരു കിളിക്കൂടലിലൂടെയാണ് രേവതി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഒട്ടനവധി ഹിറ്റ് മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് താരം. ഛായാഗ്രഹനായിരുന്ന സുരേഷ് ചന്ദ്രനെയാണ് രേവതി വിവാഹം ചെയ്തത്. 1986 ഇരുവരുടെയും വിവാഹം. 2013 ഇരുവരും വേർപിരിഞ്ഞു. 2005 മുതൽ ഇരുവരും വേർപിരിഞ്ഞായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേവതിയുടെ ഒരു പഴയ ഇന്റർവ്യൂ വൈറലാവുകയാണ്. മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസിന് രേവതി നൽകിയ അഭിമുഖമായിരുന്നു അത്. സുരേഷ് ചന്ദ്രമായി വേർപിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് രേവതി പറഞ്ഞത്. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. തന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകില്ലായിരുന്നു ഈ വിവാഹം. അങ്ങനെ വലിയ പ്രണയമൊന്നുമല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മെച്ചൂർഡായിരുന്നു. സുരേഷിന്റെ അമ്മയോടും എൻ്റെ വീട്ടുകാരോടും കാര്യം പറഞ്ഞു. അവർ സമ്മതിച്ച ശേഷമാണ് ഞങ്ങൾ പ്രണയം തുടങ്ങിയത്. ഞങ്ങളുടെ വേർപിരിയൽ ഭയങ്കര വ്യത്യസ്തമായ ഒന്നായിരുന്നു. എനിക്കാണ് ആദ്യം തോന്നിയത്. എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചു വേർപിരിയാമെന്ന്. വേർപിരിയൽ എപ്പോഴും ഇമോഷണൽ ആയിരിക്കുമല്ലോ, അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെയാണ്. വേർപിരിഞ്ഞെങ്കിലും ഞങ്ങളിപ്പോഴും ഭയങ്കര ഫ്രണ്ട്സാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു തോന്നൽ ആദ്യമുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് ഞാൻ സംസാരിച്ചു. എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന്. ഒരു വർഷത്തോളം അതിൻ്റെ ഒരു വേദന ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ സുരേഷിനെ കണ്ടത് എൻ്റെ 19 വയസ്സിലാണ്. 21 വർഷത്തോളം ഞങ്ങൾക്ക് പരസ്പരം അറിയാം. എൻ്റെ ജീവിതത്തിലെ ഒരു ശീലം പോലെയായിരുന്നു സുരേഷ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയത്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരാവശ്യം വന്നാൽ ഞങ്ങൾ പരസ്പരം ഉണ്ടാകും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.